അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാൽ. ഇത് പ്രശ്നമാണല്ലോ സുധാകര, ചെറുക്കൻ ക്ലാസ്സിലേക്കാണല്ലോ പോണത്. ഇതെന്താ ഫ്രണ്ട് ബെഞ്ചിലുള്ള ഒരു ക്യാപ്സൻ്റ് ആണോ? അപ്പം മാത്രമേ ഉള്ളൂ. അഖിൽ എന്തു പറ്റി? നിന്റെ സീറ്റ് ഫ്രണ്ടിലല്ലേ? അത് ടീച്ചർ അപ്പു അപ്പു അപ്പുവിൻ്റെ കൂടെ ഇരിക്കണ്ടെന്നാ വീട്ടിൽ നിന്ന് പറഞ്ഞത്. അവന്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നല്ലേ. അതുകൊണ്ട് ഇപ്പൊ തന്നെ അവന്റെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കണം. എന്റെ ടീച്ചറെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളാണ് വരുന്നത്. ആ ചെക്കന്റെ കൂടെ ഞങ്ങളുടെ കുട്ടികൾ ഇരിക്കില്ല. അതെ, നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കരുത്. നമുക്ക് കാര്യങ്ങൾ സമാധാനമായി തീരുമാനിക്കാം. ടീച്ചറെ, അപ്പൂനോട് തൽക്കാലം വീട്ടിൽ പോയി കൊള്ളാൻ പറയും. അപ്പോ അപ്പു വീട്ടിലേക്ക് പോക്കോളൂ, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി. ടീച്ചർക്ക് എന്നോട് ദേഷ്യ പറയുന്നത് കേൾക്കൂ കുട്ടി. വാ. എന്തിനാ എന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടണ? എല്ലാരും എന്തിനാ എന്നോട് ഇങ്ങനെ? എടാ, ഇന്ന് തൊട്ട് നീ സ്കൂളിൽ വരണ്ട, മര്യാദക്ക് വീട്ടിൽ ഇരുന്നോളാം. അങ്ങനൊന്നും പറയല്ലേ വയസ്സിന് മാവാ. ഞാൻ ആരോടും മിണ്ടില്ല, കൂട്ടുകൂടെ ഇല്ല. എനിക്ക് പഠിക്കണം, എന്നെ പറഞ്ഞു അയക്കല്ലേ. ഞാൻ മോഹനകൃഷ്ണൻ, പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന മലയാള അധ്യാപകനാണ്. മോഹനകൃഷ്ണൻ ആച്ചാന്തൊടി, ഞാൻ വായിക്കാറുണ്ട് മാഷിന്റെ കഥകളൊക്കെ, നേരിട്ട് കണ്ടിട്ടില്ലാന്നേ ഉള്ളൂ. ഒരിടത്ത് മാത്രം മിരിയുന്ന പൂവ് ഞാൻ ഒരു 5 തവണയെങ്കിലും വായിച്ചിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോവല്. മാഷിന്റെ നാട് ഗുരുവായൂരിനടുത്തല്ലേ, എന്റെ നാട് ചെറുവാഞ്ചേരിയിലാ. സുനിത ടീച്ചർ എന്നല്ലേ പേര്? എങ്ങനെയാ എന്റെ പേര് മനസ്സിലായത്? ഇവിടുന്ന് റിട്ടയർ ചെയ്ത നാരായണ മാഷിനെ എനിക്കറിയാം. മാഷ് ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിരുന്നു ഈ സ്കൂളിനെ കുറിച്ചും പിന്നെ വായാടിയായ സുനിത ടീച്ചറെ കുറിച്ചും. ശരി. നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. ഈ സ്കൂളിന്റെ നിലനിൽപ്പിനെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരു കുട്ടിക്ക് വേണ്ടി അതൊന്നും വേണ്ടെന്ന് വെക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല. മതി, ഞങ്ങൾക്ക് സാറിന്റെ ആ വാക്ക് കേട്ടാ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഔദ്യോഗികമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അതെ, വൈകരുത്, എത്രയും പെട്ടെന്ന് വേണോ തീരുമാനം. തീർച്ചയായും. ശരി,
എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ ഓ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമസ്കാരം. ആ മോഹനകൃഷ്ണൻ അല്ലേ? അതെ. ഈ വർഷത്തെ കവിതയ്ക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഈ വർഷമല്ല സർ, കഴിഞ്ഞ വർഷം. അതും കഥാസമാഹാരത്തിന്. എന്തായാലും കിട്ടില്ല. മോഹനകൃഷ്ണൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല സർ, നാളെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എക്സാക്ട് ജോയിൻ ഡേറ്റും നാളെയാണ്. അപ്പൊ പിന്നെ ഓക്കെ മിസ്റ്റർ മോഹനകൃഷ്ണൻ. മാഷിനെ പോലുള്ള സാഹിത്യകാരന്മാർ ഈ സ്കൂളിൽ വന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാഷിന്റെ മികച്ച സേവനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. എന്റെ സീതേ, ഞാനൊരു 100 വട്ടം പറഞ്ഞതല്ലേ ആ ബ്ലൂ ഷർട്ട് ഒന്ന് അയൺ ചെയ്ത് വെക്കാൻ. എനിക്കറിയാം നീ അതൊക്കെ ചെയ്തു തരും. എന്റെ പുന്നാര ഭാര്യ അല്ലേ? ഹായ് അച്ഛയുടെ മണം. അച്ഛൻ എന്തിനാ അമ്മേ നമ്മളെ വിട്ടുപോയത്? എന്നോട് ആരും മിണ്ടുന്നില്ല അമ്മേ. എല്ലാവർക്കും എന്നോട് ദേഷ്യ. അരുണും ശ്യാമും ഒക്കെ ഇനി എന്റെ കൂടെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. എന്തിനാ അമ്മേ അവരൊക്കെ അങ്ങനെ? ഇനി സ്കൂളിൽ വരണ്ടെന്ന വൈദ്യ മാമനും പണിക്കര് മാമനും ഒക്കെ പറഞ്ഞത്. എനിക്ക് പഠിക്കണം അമ്മേ, എനിക്ക് സ്കൂളിൽ പോകണം. മരിച്ച സുഗുവിനെ മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഞാനും സുഗു ഈ കള്ളും കറിയും പോലെയായിരുന്നു ഒരു കാലത്ത്. ആ ബന്ധം വെച്ചിട്ട് പറയാണ്, സുഗുവിന് ബോംബെയിൽ ഇത് തന്നെയായിരുന്നു പണി. അവിടത്തെ ചില തെരുവുകളിൽ കൂടെ നടന്നാ മതി അപ്പ കിട്ടും പണി. അവിടുന്ന് കിട്ടിയതാണ് സുഗുവിന് ഈ രോഗം. എന്റെ വൈദ്യരെ, ചത്തുപോയരെ കുറിച്ച് ഇങ്ങനെ ഇല്ലാപ്പാട്ട് പറഞ്ഞോ? ഇല്ലാപ്പാട്ട് അല്ലടോ, ഉള്ള പാട്ട് തന്നെയാ. വൈദ്യര് പറഞ്ഞത് കറക്റ്റാ. എടോ പണിക്കരെ, ഈ എയ്ഡ്സ് എന്ന് വെച്ചാ എന്താ അറിയോ? ഉഷ്ണപുണ്ണ ഉഷ്ണപുണ്ണ MBBSഉം MBAഉം ഇല്ലെങ്കിലും ഞാനും ഒരു ഡോക്ടറാ. ശരിയാ, ഡോക്ടറെ പച്ച മലയാളം വൈദ്യര്. അതെ,
ആ ചെറുക്കനെ സ്കൂളിൽ പഠിപ്പിക്കില്ലെന്ന് ഹെഡ്മാഷ് പറഞ്ഞു. സ്കൂളിൽ നിന്ന് മാത്രമല്ല, അവനെ നാട്ടിൽ നിന്ന് ഓടിച്ചാലേ നമുക്കിവിടെ സ്വയരാട്ടി ജീവിക്കാം. സ്കൂളിൽ നിന്ന് അവരെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളൊന്നും അവരുടെ കുട്ടികളെ സ്കൂളിലോട്ട് വിടില്ലെന്നാണ് പറയുന്നത്. അത് താൻ തന്നെ വെച്ചോ, ബാക്കി നാളെ തന്നാ മതി. പഠിക്കണോ എന്നെ സ്കൂളിടാൻ പറയല്ല. ഒന്ന് പറയമ്മ, എന്നെ സ്കൂളിൽ കൊണ്ടുപോവാൻ പറയമ്മ.